നമസ്കാരം, ഞാൻ മൃണാൾ. ഒരു യാത്രയുടെ തുടക്കത്തിന് മുന്നോടിയായി അമ്മ ഉണ്ടാക്കിയ ഭക്ഷണം കഴിക്കുക. ഇവര് കുറച്ച് സ്പീഡിൽ കഴിക്കുന്നതല്ലോ എനിക്കിരിക്കണം. ഹം സബ് ലോ ഗോവ ചലാ ഗയാ, എന്തെങ്കിലും ആവട്ടെ, ഞങ്ങൾ ഗോവയ്ക്ക് പോവാണ്. ഇത്രയും പേരുണ്ട്, രണ്ട് വണ്ടിയിലൊക്കെ എടുത്തിട്ട്. ഈ ടാറ്റ എന്നുകൊണ്ടിരിക്കുന്ന അമ്മ തിരിച്ചു വന്നപ്പോൾ ഈ കൊലത്തിലായിരുന്നു. അവിടുന്ന് രണ്ടു ദിവസം കഴിഞ്ഞ ഓപ്പറേഷനും 2020 എന്ന് പറയുന്ന കൊല്ലം. അങ്ങനെ എൻ്റെ പാവ അമ്മയുടെ കയ്യും ഒടിച്ചു. ഈ ഇരുന്ന് ഡാൻസ് കളിക്കുന്ന കുട്ടിയില്ലേ, ഇത് നമ്മുടെ ദൃശ്യം 2 ക്യാമറാമാൻ സതീഷിൻ്റെ മോള താര. ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടൊക്കെ ഉണ്ട് താരയ്ക്ക്. ഞങ്ങൾ ഗോവയിലെത്തുന്നത് ഉച്ചയോടുകൂടിയാണ്. ഇത് ഗംഭീര റെസ്റ്റോറൻ്റ് ആണ് എന്നാണ് ചാത്തമാർ തന്ന വിവരം. ഫിഷർമാൻസ് വാഫ്. ഈ സ്റ്റാഫിൻ്റെ ബ്യൂട്ടിഫുൾ യൂണിഫോം കാരണം ഒരു ക്രിസ്മസ് ഈ ന്യൂ ഇയർ ഫെസ്റ്റിവിറ്റി ഫീലാണ് മൊത്തത്തിലവിടെ. പിന്നെ ആളുകൾ ഇരുന്നിട്ട് കലവില കലവില ശബ്ദം ഉണ്ടാകുന്നുണ്ടല്ലോ, ഓരോരുത്തരും ഞങ്ങളും ഉണ്ടല്ലോ. ഫിഷർമാൻസ് വാഫ് എന്ന് പറഞ്ഞാൽ പ്രോപ്പർ വാഫ് ആട്ടോ, അപ്പുറത്തെ വെള്ള. എനിക്ക് ഏത് നാട്ടിൽ പോയാലും അവിടുത്തെ ഭക്ഷണം ട്രൈ ചെയ്യണമെന്ന് ഭയങ്കര ആഗ്രഹമാണ്. ഇവരുടെ പേജിൽ ഗോവ എന്ന് പറയുന്ന ഹെഡിങ്ങുമായിട്ട് സ്റ്റേ ഗോവൻ അങ്ങനത്തെ ഭക്ഷണങ്ങൾ മാത്രം വെച്ചിട്ടുണ്ട്. ഇപ്പോൾ പോക്ക് വിന്താലു, ചിക്കൻ്റെ ഒരു ഡിഷ്, പിന്നെ ഗോവൻ ബ്രെഡ്, ഇതൊക്കെ ഓർഡർ ചെയ്യാൻ എന്നെ ഏൽപ്പിച്ചിട്ട് ഇവരെല്ലാവരും ഞാനും അടി യാതൊരു ബന്ധമില്ല എന്നുള്ള നിലയ്ക്ക് ഇരിക്കുക. കാരണം ഓർഡർ ചെയ്ത് നന്നായാൽ അവർക്ക് കഴിക്കാം. ഡയറക്ടറൊക്കെ കണ്ട എവിടെയോ നോക്കിയിരിക്കുന്നത് എന്നെ മൈൻഡ് ചെയ്യാണ്ട്. അഥവാ ഓർഡർ ചെയ്ത് കൊളായാൽ എന്നെ കുറ്റവും പറയാനോ, സിമ്പിൾ ടെക്നിക്കല്ലേ. പക്ഷേ ഡയറക്ടർസ് പറഞ്ഞു വേണ്ടത് അദ്ദേഹം തന്നെ ഓർഡർ ചെയ്തു പോർക്ക് റിബ്സ്. കുഴപ്പമില്ല, മൂപ്പരുടെ എന്നുള്ളത് മൂപ്പരുടെ വ്യാമോഹം മാത്രമാണ്, കുറച്ച് കഴിഞ്ഞ് നമ്മൾ കൈയിടുന്നതാണ്. പോർക്ക് US ആണല്ലോ, അപ്പോൾ അറ്റത്തിരിക്കുന്ന കറ്റീനെന്ന് പറഞ്ഞ് ഞാൻ ബ്രിട്ടീഷ് എടുത്തോളാം ഫിഷ് ആൻഡ് ചിപ്സ് ഒന്നും. നമ്മൾ പിന്നെ റൈസും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇതേ കണ്ട പോർക്ക് വിന്താലു, പിന്നെ ഗോവൻ ബ്രെഡ്, കുറച്ച് പ്രോൺസ് കറി, കുറച്ച് മീൻ കറി, കുറച്ച് ചിക്കൻ കറി, അത്രയൊക്കെ ഉള്ളൂ. നമ്മൾ ആഡംബരം വളരെ കുറവല്ലേ. ഇത് സന്ന എന്ന് പറയുന്ന ഒരു ഗോവൻ ബ്രെഡാണ്. ഇതും ഉശിരനാണെന്നാണ് ചാത്തന്മാരുടെ അഭിപ്രായം. ഇത് പിന്നെ പോർക്ക് വിന്താലു, ഗോവയിൽ വന്നാൽ വിന്താലു കഴിക്കണമല്ലോ. ഗോവൻ ബ്രെഡ് വേറെയും വന്നു. പോർക്ക് വിന്താലു പോർച്ചുഗീസുകാരുടെ അതേ സ്റ്റൈലിൽ നന്നായിട്ട് ഗോവയിലാണ് ഇപ്പോൾ ഉണ്ടാക്കുന്നതെന്നാണ് പറയപ്പെടുന്നത്. ഫോട്ടോ കൊച്ചിയിലെ വിന്താലിനെക്കാളും ഒരു സ്റ്റെപ്പ് മുന്നിലാണോ? പക്ഷേ വീടുകളിലെ വിന്താലു ഫോട്ടോ കൊച്ചിയിലെ നല്ലതാണ്. ഫോട്ടോ കൊച്ചിയിലെ റെസ്റ്റോറൻസിലെ വിന്താലിനെക്കാളും കിടിലാണെന്നാണ് എൻ്റെ വിശ്വാസം. വിന്താലുവിൻ്റെ ആ ഒരു പുളിയും ചെറിയൊരു എരിവും ഒക്കെ ഉണ്ടല്ലോ. ഈ വട്ടയപ്പ പോലത്തെ ബ്രെഡ് അതിൻ്റെ കൂടെ നന്നാവാൻ സാധ്യത ഉണ്ടാവുമായിരിക്കുമല്ലോ അല്ലേ? അല്ലേ, ഉള്ളി വിനാഗിരി മുഴുവൻ ഇങ്ങനെ ഉള്ളിലേക്ക് എടുത്തിട്ടുണ്ട്. അൾട്ടിമേറ്റ് പോർച്ചുഗീസുകാരാണ് വിന്താലു കൊണ്ടുവന്നതെന്നാണ് കഥ. ഗോവയിലും ഫോട്ടോച്ചിയിലൊക്കെയാണല്ലോ ഇവർ ഉണ്ടായിരുന്നത് പണ്ട്. അപ്പൊ നമ്മുടെ നാട്ടുകാരും അവരുടെ കുക്കൊക്കെ ആയിട്ട് നിന്നിട്ട് അങ്ങനെ പഠിച്ചു എന്നാണ് പറയപ്പെടുന്നത് 200 കൊല്ലൊക്കെ മുമ്പ്. ലൈറ്റായിട്ടുള്ള ഫ്ലഫി ആയിട്ട് പൊങ്ങി വന്ന ബ്രെഡ്, പ്രത്യേകിച്ച് ഫ്ലേവറൊന്നുമില്ല, അതിന് മിൽക്കി ഫ്ലേവർ അങ്ങനെയൊന്നുമില്ല. അതുകൊണ്ട് കറിയുടെ കൂടെ ശരിക്കും ഉറക്കോട്ടോ. ഇതൊന്ന് തുടയ്ക്കണം, കാരണം ഇവിടെ ചിക്കൻ വിളമ്പണേ അങ്ങനെ ബെസ്റ്റ് ബ്രെഡാണ്. ശരിക്കും തുടച്ചെടുക്കില്ലേ? ഇവനാണ് ചിക്കൻ ജക്കൂട്ടി. എൻ്റെ ഭാര്യ ചിക്കൻ മാത്രമേ കഴിക്കൂ, പോർക്കൊന്നും കഴിക്കില്ല. അപ്പോൾ അവൾക്ക് കൊടുക്കാന്നുള്ള വ്യാജനം മേടിച്ചതാണ്, നമുക്കും കഴിക്കാല. നമ്മുടെ നാട്ടിൽ മല്ലിയിട്ട തേങ്ങ വറുത്തരച്ച കറിയുടെ ഒരു അനിയൻ അല്ലെങ്കിൽ ഒരു അനിയത്തി നല്ല സോഫ്റ്റാണ്.
ഞാൻ കൊതുകുന്നത് ഒരു ഗ്ലാമറസ് ആയിട്ടുള്ള കേരള ഫുഡ് അതാണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത്. എങ്ങനെ കൈയുണ്ടോ? രണ്ട് കൈയുണ്ട്, വലിച്ചു പറിച്ചെടുക്കുക. ചെറിയൊരു പീസ് ഫാറ്റിന്റെ ലെയറ് കിടക്കണ കണ്ട മയം മുഴുവൻ തീർത്ത് വേറെ ഉണ്ടോ? കുഴപ്പമില്ല, ഈ മയം മതി. അതിന്റെ ഡിപ്പും കിട്ടില്ലോ. ഈ റെസ്റ്റോറൻ്റ് കൊള്ളാം. ആ ഒരു വിനാഗിരിയുടെ ടച്ച് ഉണ്ട്, ഇംഗ്ലണ്ടൊക്കെ ഉള്ള പോലെ, നമ്മുടെ മീൻ പീര് പോലെ. ആ ഇതിനകത്ത് ഫിഷ് അടക്കമാണ് കറി തന്നെ. നിങ്ങൾക്ക് ആർക്കും വേണ്ടേ? എന്താ കറിയുടെ കൺസിസ്റ്റൻസി അല്ലേ, കളറും. ഇത്തിരി തൈര് തരുമോ? എന്റെ നാട്ടിൽ ഇതേപോലെ ഒരു മീൻ കറി ഉണ്ട്. തേങ്ങ നേർമയായിട്ട് ഇങ്ങനെ അരച്ച് ചേർത്തിട്ട് മുളക് പൊടിയൊക്കെ ചേർത്ത് ഇവിടെ നമ്മൾ കഴിക്കുന്ന എല്ലാ ഭക്ഷണത്തിൻ്റെയും ഒരു തരത്തിലല്ലെങ്കിൽ വേറൊരു തരത്തിലുള്ള വെറൈറ്റി നമ്മുടെ നാട്ടിലുണ്ട്. മീൻ കറിയുടെ, ചിക്കൻ കറിയുടെ, പോർക്കിൻ്റെ, ഈ സമയയുടെ എല്ലാം പ്ലേറ്റ് നല്ലോണം മിക്സ് ചെയ്തുകൊണ്ട് ഇങ്ങനെ ഇറക്കിയാൽ മതി. ചേർക്കേണ്ട ആവശ്യം ഒരു ഗുണമുണ്ടെങ്കിൽ ഒരു സ്ഥലത്ത് പണിയെടുത്ത് വേറൊരു സ്ഥലത്ത് പണി ലാഭമുണ്ടോ? മാക്സിമം മീൻ കറി ഇതിലേക്ക് യോജിപ്പിച്ച് ചേർക്കണം, അപ്പോഴാണ് മാക്സിമം ടേസ്റ്റ് ഉണ്ടാവുക. മുമ്പ് ദുബായിൽ വളരെ വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ ഒരു കാഴ്ച കണ്ടിട്ടുണ്ട്. ഒരു സായിപ്പ് ഇരുന്നിട്ട് ഫിഷ് മാംഗോ കറിയില്ലേ, അതിങ്ങനെ സൂപ്പ് പോലെ കുടിക്കുന്നു. അന്നത് എനിക്ക് പുതിയ കഴിച്ചിരുന്നു. ഞാൻ അന്ന് മുതൽ ഫിഷ് മാംഗോ കറി അങ്ങനെ കഴിച്ചു നോക്കി, എനിക്കത് സൂപ്പ് പോലെ ഇഷ്ടപ്പെടുകയും ചെയ്തു. പറ്റിയ സാധനം ഒരു ക്രീം ഓഫ് ടൊമാറ്റോ എന്നൊക്കെ പറയില്ല, ഇത് ക്രീം ഓഫ് ഫിഷ് പോലെ ഇരിക്കുന്നൊരു സാധനം. നമ്മുടെ നാടിൻ്റെ, നമ്മുടെ ഇന്ത്യയുടെ കോസ്റ്റൽ ലൈൻ, സൗതേൺ കോസ്റ്റൽ ലൈനിൻ്റെ ടേസ്റ്റ് ഉള്ള കറി വേണമെങ്കിൽ സൂപ്പ് ആക്കാം. ഡെസേർട്ട് ബേബിങ്കി സെറാഡൂറയാണ് പൊതുവേ ഗോവയിൽ ഫേമസ്. ഇത് ഞാൻ എന്തിനാ ഇങ്ങനെ പിടിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് സെറാഡൂറയാണ്. നമ്മൾ ബ്ലോഗിൻ്റെ വീഡിയോ മാത്രം എടുത്താൽ പോരാ, ഫോട്ടോയും എടുക്കണ്ടേ? ഫോട്ടോ എടുത്താലല്ലേ ഇൻസ്റ്റാഗ്രാമിൽ ഇടാൻ പറ്റുള്ളൂ, ഇൻസ്റ്റാഗ്രാമിൽ ഇട്ടാലല്ലേ ലൈക്ക് കിട്ടുള്ളൂ. കൂടുതൽ ലൈക്ക് കിട്ടിയാൽ കൂടുതൽ ചില്ലി ചിക്കൻ മേടിച്ചൂടെ? ശരിയാണല്ലോ, ടേസ്റ്റ് ഇല്ല, അതൊക്കെ ഉണ്ടപ്പോ ഐസ്ക്രീം കൂടി കഴിക്കണമെന്നുണ്ട്. ഇത്രയും ഞാൻ ഓർഡർ ചെയ്തിട്ട് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് ഒരെണ്ണം ഓർഡർ ചെയ്ത് തെറ്റി എല്ലാവരും എന്നെ തലയിടം കൊള്ളാം. ഹിയർ ഹിയർ കേട്ടാ. ഓ